വെൽക്കം ടു അവർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫുഡ് കുറേ സമയം ചൂട് വിടാതെ ഇരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യണം നമ്മൾ പറഞ്ഞു. അതായത് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുക, താപപ്രേക്ഷണം നടക്കുക മൂന്ന് തരത്തിലാണ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ അതെന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്മിഷൻ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ, അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം? ഫുഡ് എത്ര സമയം വേണമെങ്കിലും ചൂട് നഷ്ടപ്പെടാതെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് തെർമോഫ്ലാസ്ക്, കാസറോള്, ഹോട്ട് ബോക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു തെർമോഫ്ലാസ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോളിഡ് ആണെങ്കിൽ ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വാതകങ്ങളും ചൂടാക്കുമ്പോൾ എന്താണ് അതിന് സംഭവിക്കുന്നത്. സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് വെൻ ദേ ഹീറ്റഡ് വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് സബ്സ്റ്റൻസസ്. അതായത് സോളിഡും ലിക്വിഡും ഗ്യാസസും ചൂടാക്കുമ്പോൾ അതിനെന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ മൂന്ന് സോളിഡ്സിലായാലും ലിക്വിഡ്സിലായാലും ഗ്യാസസിലായാലും മൂന്ന് തരത്തിലും സംഭവിക്കുന്നത് ഒരേപോലെയാണ്. ചൂടാക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു, ആ ചൂട് പോയി കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കുന്നു, ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്നാണ് പറയാം. തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഈ തെർമൽ എക്സ്പാൻഷൻ സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ഇനി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ്. ഖരവസ്തുക്കളിലെ താപീയ വികാസം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. തെർമൽ എക്സ്പാൻഷനെ മലയാളത്തിൽ പറയുക താപീയ വികാസം. അതായത് താപം കൊടുക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ, വികസനം, വികസിക്കും ആ സബ്സ്റ്റൻസ്, വികസിക്കുക. അതായത് ഇപ്പോൾ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, 5 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ അതിന് ചൂടാക്കുമ്പോൾ അതൊരു 5.5 ആയിട്ട് വികസിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവിടെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പേജ് നമ്പർ 122 ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കാണാം. ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സ്, അതിൻ്റെ നടുഭാഗം നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അലുമിനിയം ഷീറ്റ്. അലുമിനിയം ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അലുമിനിയം ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലുമിനിയം ഷീറ്റ് വെച്ചിരിക്കേണ്ടത് എങ്ങനെയാണ്, കുറച്ച് അലുമിനിയം ഷീറ്റ് വെച്ചിട്ട് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരു പീസ് അലുമിനിയം ഷീറ്റാണ് അവിടെ വെച്ചത്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് അതിനെ നമ്മളൊരു ബാറ്ററി, ഒരു ബൾബ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതൊരു സർക്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ അലുമിനിയം ഷീറ്റ് നമ്മൾ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂടാക്കണം. അപ്പോൾ ചൂടാക്കി കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട് കണ്ടോ, ആ ബൾബ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ബൾബ് കത്തും, തനിയെ കത്തും. നമ്മൾ ചൂടാക്കി കുറച്ച് സമയം കഴിഞ്ഞാൽ ബൾബ് തനിയെ കത്തും. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അതായത് നമ്മൾ ഈ അലുമിനിയം ഷീറ്റ് ചൂടാക്കുമ്പോൾ അവിടെ അത് വികസിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു അലുമിനിയം ഷീറ്റ് ആണെങ്കിൽ അത് 5.5 സെന്റിമീറ്റർ ആയിട്ട് അത് വികസിച്ചു, എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത്ര സമയം എക്സ്പാൻഡ് ചെയ്യണാട്ട് മുമ്പ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സർക്യൂട്ടായിരുന്നു, ഓപ്പൺ സർക്യൂട്ടായിരുന്നു. അപ്പോൾ അതായത് കറണ്ട് ഫ്ലോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചൂടാക്കുമ്പോൾ ഈ ചെറിയൊരു ഗ്യാപ്പ് ഇല്ലാതെയായി, ഈ അലുമിനിയം ഷീറ്റ് ഇതുമ്പോൾ വന്ന് മുട്ടും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായി മാറും, ക്ലോസ്ഡ് സർക്യൂട്ടായി മാറും. അങ്ങനെ അവിടെ ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ ചൂടാക്കുമ്പോൾ ഈ അലുമിനിയം ഷീറ്റ് എക്സ്പാൻഡ് ചെയ്ത് ഈ മറ്റേ അലുമിനിയം ഷീറ്റായിട്ട് മുട്ടി അവിടെ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സർക്യൂട്ടായി മാറും, ക്ലോസ്ഡ് സർക്യൂട്ടായി മാറി. ഇവിടെ കറണ്ട് ഫ്ലോ നടന്ന് അവിടെ ബൾബ് കത്തും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, സോളിഡ്സ് ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. ഇനി നമ്മൾ ഈ ചൂടാക്കൽ നിർത്തി, ചൂടാക്കൽ നിർത്തി കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എന്ത് സംഭവിക്കും, ഈ ബൾബ് തനിയെ കെടും. ഈ ബൾബ് തനിയെ കെടുന്നത് എന്തുകൊണ്ടാണ്, ചൂടാക്കൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ നിൽക്കും, പിന്നെ അത് തണുക്കുമ്പോൾ അവിടെ കോൺട്രാക്ഷൻ ചുരുങ്ങും. അപ്പോൾ ചുരുങ്ങി അത് പഴയ പൊസിഷനിൽ എത്തുമ്പോൾ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സർക്യൂട്ടായി മാറും, വീണ്ടും ഓപ്പൺ സർക്യൂട്ടായി മാറി, അവിടെ ബൾബ് ഗ്ലോ നിൽക്കും. അപ്പോൾ ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ വികസിക്കുന്നു, അത് തണുക്കുമ്പോൾ അത് കോൺട്രാക്ട്. ഇപ്പോൾ നമ്മൾ PVC പൈപ്പ് കുറിച്ച് രണ്ടോ ഒരേ ഡയാമീറ്ററിലുള്ള PVC പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യണം, ഉള്ളിലേക്ക് കയറ്റി വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു PVC പൈപ്പ് നമ്മൾ ചൂടാക്കും. അവിടെ ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഉള്ള വലിപ്പത്തിനേക്കാളും കുറച്ചും കൂടി കൂടിയിട്ട് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. അങ്ങനെ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാലോ അത് അതിൻ്റെ പഴയ പൊസിഷനിലെത്തും. അപ്പോൾ ചൂടാക്കുമ്പോൾ എല്ലാ സബ്സ്റ്റൻസും, സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യും, ഉള്ള ലെങ്ത്തിനേക്കാളും കുറച്ച് കൂടുതലാവും. തണുക്കുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യും, അത് ചുരുങ്ങും.
അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ നമ്മൾ ഈ അലുമിനിയം ഷീറ്റ് എക്സ്പാൻഡ് ചെയ്ത കാരണം ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ് സർക്യൂട്ടായി അവിടെ ബൾബ് ഗ്ലോ ചെയ്തു. ഇനി അലുമിനിയം ഷീറ്റ് അതിന്റെ പഴയ പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ ബൾബ് ഗ്ലോ നിൽക്കും, അതായത് അതൊരു ഓപ്പൺ സർക്യൂട്ടായി മാറും. അപ്പൊ ഓൺ സോളിഡ്സ് ദേ എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഓൺ ലൂസിംഗ് ഹീറ്റ് ദേ കോൺട്രാക്ട്. ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഷനും ചൂട് കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവിടെ അത് തനിയെ പഴയ പൊസിഷനിലേക്ക് എത്തുന്നു. സോളിഡിന്റെ കേസിൽ അതാണ് സംഭവിക്കുന്നത്. ഇനി ലിക്വിഡ്സിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ലിക്വിഡ്സിൽ എന്താണ് സംഭവിക്കണേന്ന് അറിയാൻ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ഇവിടെയുണ്ട്. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വാട്ടർ, അത് ചൂടാക്കിയിട്ട് ചൂടുള്ള വാട്ടറാണ്, ഹോട്ട് വാട്ടറാണ്. പിന്നെ നമ്മളൊരു ഇഞ്ചക്ഷൻ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇഞ്ചക്ഷൻ്റെ ബോട്ടിലാണ്, അതെന്താണ് ചില്ലിൻ്റെയാണ്, നല്ല കട്ടിയുള്ള ചില്ലിൻ്റെയാണ്, പൊട്ടാത്തതാണ്. അപ്പം അത് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചു. നമ്മൾ ഈ ലിഡിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാനയുടെ റീഫിലില്ലേ, മഷി കഴിഞ്ഞ റീഫിലാണ് ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക്, ഈ പാത്രത്തിലേക്ക്, ഈ ഇഞ്ചക്ഷൻ ബോട്ടിൻ്റെ ഉള്ളിലേക്കല്ല, ഈ പാത്രത്തിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു. നമ്മൾ ഇഞ്ചക്ഷൻ ബോട്ടിലെ ഇറക്കി വെച്ചിരിക്കുന്ന വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഈ ബോട്ടിൽ ഇറക്കി വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഹോട്ട് വാട്ടറാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ആ ചൂടുവെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ ബോട്ടിൽ എന്ത് സംഭവിക്കും? ഇഞ്ചക്ഷൻ ബോട്ടിനുള്ളിൽ ഇഞ്ചക്ഷൻ ബോട്ടിൽ നമ്മൾ കുറച്ച് വാട്ടർ വെച്ചിട്ടുണ്ട്. ആ വാട്ടർ എന്ന് പറയുന്നത് കളേർഡ് വാട്ടറാണ്, ഏതെങ്കിലും കുറച്ച് നീലോ അതിലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ ബോട്ടിലെ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ട് വാട്ടറിന്റെ ചൂട് കൊണ്ട് ഇഞ്ചക്ഷൻ ബോട്ടിൽ ചൂടായി, ആ ചൂട് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡും ചൂടായി. കളേർഡ് വാട്ടർ, നമ്മൾ കളറുള്ള എന്തെങ്കിലും വാട്ടറാണല്ലോ അതിൽ വെച്ചിരിക്കുന്നത്, അത് ചൂടായി. അത് ചൂടാവുമ്പോൾ എന്ത് സംഭവിക്കുക? ചൂടായിട്ട് അതിൻ്റെ ലെവല് കൂടും, കുറച്ച് കൂടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ട്, ആ ട്യൂബിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇഞ്ചക്ഷൻ ബോട്ടിൽ പുറത്തേക്ക് ഇറക്കി വെച്ചാലോ, അത് അതിൻ്റെ പഴയ ലെവലിലേക്ക് എത്തും. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്ന എന്താണ്? ലിക്വിഡ്സ്, ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കുന്നു. അതിന് ചൂട് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. നേരത്തെ സോളിഡ്സിൽ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡ്സ് ചൂടാക്കുമ്പോൾ എക്സ്പാൻഷനും, കൂൾ ചെയ്യുമ്പോൾ അവിടെ കോൺട്രാക്ഷനും, ചുരുങ്ങലുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ ബോട്ടിൽ കളേർഡ് വാട്ടർ, എന്തെങ്കിലും കളറുള്ള വാട്ടർ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്യൂബ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ചൂടുള്ള വാട്ടർ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ ചൂട് കാരണം അതിനുള്ളിലുള്ള ലിക്വിഡ് വാട്ടർ എക്സ്പാൻഡ് ചെയ്ത് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. അത് വളരെ കുറച്ചേ പോവുള്ളൂ കേട്ടോ, കുറേ സമയം എടുത്തിട്ടേ അത് പോവുള്ളൂ. കാരണം ഇഞ്ചക്ഷൻ ബോട്ടിൽ എന്ന് പറയുന്നത് ഇത്തിരി കട്ടിയുള്ളതാണ്. ഇനി അത് ചൂടുവെള്ളത്തിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാലോ, അത് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് എത്തി, പിന്നെ വെള്ളം ട്യൂബിൽ കൂടെ പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ലിക്വിഡ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, കൂൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെ പഴയ പൊസിഷൻ. അപ്പോൾ സോളിഡ്സിനെ പോലെ തന്നെ ലിക്വിഡ്സിലും ദ്രാവകങ്ങളിലും ചൂടാക്കുമ്പോൾ വികസനവും വികസിക്കുന്നതും തണുക്കുമ്പോൾ അത് പഴയ പൊസിഷനിലേക്കുമാണ് എത്തുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തെർമൽ എക്സ്പാൻഷൻ ഇൻ ലിക്വിഡ്സ് ദ്രാവകങ്ങളിലെ താപി വികാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ്, ഒരു ഇതാണ് തെർമോമീറ്റർ. നമ്മൾ പനിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കയ്യിലൊക്കെ വെച്ച് നോക്കുന്നതാണ് തെർമോമീറ്റർ. അതായത് ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ. അപ്പോൾ തെർമോമീറ്റർ എന്ന് പറയുന്നത് രണ്ട് തരം തെർമോമീറ്റർ ഉണ്ട്. ലബോറട്ടറി തെർമോമീറ്ററും ഉണ്ട്, ക്ലിനിക്കൽ തെർമോമീറ്റർ. ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, ലാബിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, അതിലെ മെഷർമെന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ ലാബിൽ എന്തെങ്കിലും വസ്തുക്കൾ ചൂടായി അതിന് ടെമ്പറേച്ചർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ എത്രയുണ്ട്, പനി എത്രയുണ്ട് എന്ന് അറിയാനൊക്കെ ആയിട്ട്, അത് 100 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ മെഷർമെന്റ് ഉണ്ടാവും, മറ്റത് 200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ട്, അതിനുള്ളിലുള്ള ലിക്വിഡാണ് എന്ത്, മെർക്കുറി എന്ന് പറഞ്ഞ ലിക്വിഡാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടുള്ള എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ചൂടുള്ള ശരീരത്തിലോ വെക്കുമ്പോൾ ആ മെർക്കുറി അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യണ മെഷർമെന്റ് ആണ് നമ്മൾ ചൂടുള്ള വസ്തുക്കളും വെക്കുമ്പോൾ ആ ചൂടിനനുസരിച്ച് അവിടെ മെഷർമെന്റ് കൂടും. ആ മെഷർമെന്റ് ആണ് നമ്മൾ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മെർക്കുറിയിലെ ഒരു ചെറിയൊരു മെഷർമെന്റ് ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു ട്യൂബ്, ചെറിയൊരു ട്യൂബ് പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ലിക്വിഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചൂടുള്ള വസ്തുക്കളുമ്പോൾ വെക്കുമ്പോൾ ആ മെഷർമെന്റ് മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അവിടെയും ലിക്വിഡ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. മെർക്കുറി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ നമ്മളെ ചൂടിനനുസരിച്ച് അത് 30 or 40 or 50 എത്രയാണെങ്കിൽ മെഷർമെന്റ് ആവും. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ലിക്വിഡ്സ് എക്സ്പാൻഡ് ചെയ്യണത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് അറിയുക. അപ്പോൾ അത് ചൂടുള്ള വസ്തുക്കളൊന്ന് മാറ്റി കഴിഞ്ഞാലോ അത് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് തന്നെ എത്തും. അപ്പോൾ അതാണ് തെർമോമീറ്റർ വർക്ക് ചെയ്യണത്. ലിക്വിഡ്സ് എക്സ്പാൻഡ് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, കൂൾ ചെയ്യുമ്പോൾ അവിടെ കോൺട്രാക്ട് ചെയ്യും എന്നുള്ളതിൽ വർക്ക് ചെയ്യണ ഒരു ഡിവൈസാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നെക്കിലോ അല്ലെങ്കിൽ ഇവിടെ കയ്യിലെ ജോയിൻസിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പനിയുണ്ട്, എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്ന് നമുക്ക് അളക്കാനായിട്ട് പറ്റും.
അപ്പോൾ ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത് നാരോ ഒരു മെർക്കുറി ബൾബ് അവിടെ ക്ലിനിക്കൽ തെർമോമീറ്ററിനെക്കാളും തെർമോമീറ്ററിൻ്റെ കുറച്ചും കൂടി ഗ്യാപ്പ് കൂടുതലായിരിക്കും ലബോറട്ടറി തെർമോമീറ്ററിനെ. പിന്നെ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് മാത്രമാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് ലാബിൽ എന്തെങ്കിലും ചൂടാക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അപ്പോൾ ലാബിൽ ചൂടാക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലാവും. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ ലിക്വിഡ്സ് ചൂടാക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യണോ എന്നുള്ള ബേസിസിൽ വർക്ക് ചെയ്യണതാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മെർക്കുറിയാണ്. അപ്പോൾ ചൂടുള്ള വസ്തുക്കളും വയ്ക്കുമ്പോൾ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് അറിയാം. അങ്ങനെയാണ് നമ്മുടെ എത്രത്തോളം ടെമ്പറേച്ചർ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലിക്വിഡ്സും സോളിഡ്സിനെ പോലെ തന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യണു, കൂൾ ചെയ്യുമ്പോൾ അവിടെ കോൺട്രാക്ട് ചെയ്യുന്നു. ഇനി ഗ്യാസസ് വാതകങ്ങളുടെ കേസിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ വാതകങ്ങളിൽ നമ്മൾ നേരത്തെ ലിക്വിഡ്സിൽ ചെയ്ത പോലെ അതേ ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ് നമ്മൾ ഗ്യാസസിലും ചെയ്യണത്. അതായത് നമ്മളൊരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുത്തു, നേരത്തെ ഇഞ്ചക്ഷൻ ബോട്ടിൽ നമ്മൾ കളറുള്ള എന്തെങ്കിലും വെള്ളം ഉപയോഗിച്ചിരുന്നു. ഇവിടെ നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല, വെറുതെ എയറാണ്. എന്താ വെച്ചാൽ ഗ്യാസസിലുള്ള തെർമൽ എക്സ്പാൻഷൻ അറിയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എയർ നമ്മൾ എന്നിട്ട് ഒരു ട്യൂബ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ട്യൂബ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആ ട്യൂബിനെ മറ്റേൻ്റെ ഇടണം. എന്നിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ ബോട്ടിൽ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു. അപ്പോൾ ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ചൂടുള്ള വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഇഞ്ചക്ഷൻ ബോട്ടിൽ ചൂടാവും. അതിൻ്റെ ഉള്ളിൽ വാട്ടറിൽ എന്താണുള്ളത്? ഗ്യാസസ് ആണുള്ളത്, വാതകങ്ങളാണുള്ളത്. ആ വാതകം എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വാതകം കൂടുതൽ എക്സ്പാൻഷൻ നടന്ന വാതകം ഈ ട്യൂബിൽ കൂടെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എയർ ബബിൾസ് ആയിട്ട് കാണാം, കുമിളകളായിട്ട് കാണാം. അതിനാണ് നമ്മൾ വെള്ളത്തിൽ നമ്മൾ ഇറക്കി വെച്ചെന്നാലല്ലേ കുമിളകൾ പോകണമെന്ന് നമുക്ക് കാണുള്ളൂ. എന്നിട്ട് ഈ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് ഇഞ്ചക്ഷൻ ബോട്ടിൽ പുറത്തേക്ക് ഇറക്കി വെക്കുക. പുറത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ഈ ബബിൾ പിന്നെ വരുമോ? ഇല്ല. എന്താ കാരണം? ചൂടാക്കുമ്പോൾ അവിടെ ഗ്യാസസ് എക്സ്പാൻഡ് ചെയ്യണം, കൂൾ ചെയ്യുമ്പോൾ അവിടെ കോൺട്രാക്ട് ചെയ്യണം. ഇതേപോലെ തന്നെ സോളിഡ്സിലും ലിക്വിഡ്സിലും വാതകങ്ങളിലും ദ്രാവകങ്ങളിലും നടക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ വാതകങ്ങളിലും നടക്കുന്നത്. ഖരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും നടക്കുന്ന അതേപോലെ തന്നെ. അതായത് ചൂടാക്കുമ്പോൾ ഗ്യാസസ് എക്സ്പാൻഡ് ചെയ്യണു, വികസിക്കുന്നു. തണുക്കുമ്പോൾ അത് അതിൻ്റെ പഴയ ലെവലിൽ തന്നെ എത്തുന്നു. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ബോട്ടിലുള്ള എയർ ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കുന്ന കാരണമാണ് ആ ട്യൂബിൽ കൂടെ എയർ ബബിൾസ് വെള്ളത്തിലേക്ക് പോയത്. പിന്നെ അത് ചൂടുവെള്ളത്തിൽ നിന്ന് ഇറക്കി വയ്ക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ ഉണ്ടാവില്ല, അത് പഴയ പൊസിഷനിലെത്തും. അപ്പോൾ ഗ്യാസസും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? കൂൾ ചെയ്യുമ്പോൾ അവിടെ എക്സ്പാൻഷനും തണുക്കുമ്പോൾ അവിടെ കോൺട്രാക്ഷനും ആണ് നടക്കുന്നത്. ഇത് നമ്മുടെ ഈ തെർമൽ എക്സ്പാൻഷൻ, നമ്മൾ സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും പറഞ്ഞിട്ടുള്ള തെർമൽ എക്സ്പാൻഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം. നമ്മളിപ്പോൾ റൂമുകളിലൊക്കെ എയർ ഹോളുകൾ വയ്ക്കും. എയർ ഹോളുകൾ വയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ജനലുകളും വാതിലൊക്കെ അടച്ചിടുമ്പോൾ അതിനുള്ളിൽ എയർ ചൂടാവും. ചൂടാവുമ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കും. ആ എക്സ്പാൻഡ് ചെയ്ത എയർ പുറത്തേക്ക് പോവാതിരുന്നാൽ നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എയർ ഹോളിൽ വെച്ചിരിക്കുന്ന എന്താണ്? ഈ എക്സ്പാൻഷൻ ചെയ്ത വികസിച്ച എയർ മുകളിലേക്ക് പോയി, അത് ആ എയർ ഹോളിൽ കൂടെ പുറത്തേക്ക് പോയി, പുറത്തുനിന്നുള്ള തണുത്ത എയർ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഹോളുകൾ വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വലിയ പാലങ്ങളൊക്കെ പണിയുമ്പോൾ ഇടയ്ക്ക് ചെറിയ വടവുകളിടും. വടവുകളിടുന്നതും എന്തിനാണ്? നമ്മൾ ഈ ചൂടാകുമ്പോൾ അത് എക്സ്പാൻഷൻ നടക്കുമ്പോൾ അതിനും ഏറെ എക്സ്പാൻഷൻ നടക്കുന്ന കാരണം ആ എക്സ്പാൻഷനുള്ള സ്ഥലം കൂടി അവിടെ ഇട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപോലെയുള്ള നല്ല രണ്ട് ചില്ല് ഗ്ലാസ്സുകൾ നമ്മൾ ഒന്നിനു ഉള്ളിൽ ഒരെണ്ണം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിലിടും. അപ്പോൾ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ ഈ ഗ്ലാസ്സുകൾ സോളിഡാണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈസിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പാൻ ഇടാം. പെന്നിൻ്റെ അടപ്പ് നമുക്ക് ഊരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കും അതിൻ്റെ പുറത്ത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ നടന്ന് ഈസിയായിട്ട് നമുക്ക് ഊരാൻ പറ്റും. അപ്പോൾ സോളിഡ്സിലായാലും ലിക്വിഡ്സിലായാലും ഗ്യാസസിലായാലും ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഷനും കൂൾ ചെയ്യുമ്പോൾ അവിടെ കോൺട്രാക്ഷനാണ് നടക്കുന്നത്. ലിക്വിഡ്സിൽ ഈ എക്സ്പാൻഷനും കാരണം വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. വിൻഡ്, കാറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കാറ്റിൻ്റെ കടൽ തീരങ്ങളിൽ കാണുന്ന രണ്ട് പ്രോസസ്സാണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്, കടൽ കാറ്റും കരക്കാറ്റും. അതായത് കടലിൽ നിൽക്കും, കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ ഒരു കാറ്റും കടലിൻ്റെ അത് പകൽ സമയത്തും രാത്രി സമയത്തും വ്യത്യസ്തമാണ്. അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ പകൽ സമയത്തിൻ്റെ കാര്യം അതേ പറയാം. ഡേ ടൈമിൽ കാറ്റ് എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത്? കരയിൽ നിന്ന് കടലിലേക്കാണോ കടലിൽ നിന്ന് കരയിലേക്കാണോ വീശുന്നത്? അതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പകൽ സമയത്ത് ഡേ ടൈമിൽ വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ്, കടലിൽ നിന്ന്
കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പകൽ സമയത്ത് കടൽ തീരത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്ര ചൂട് തോന്നില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ കാരണം? അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിലെ ഒരു മൂന്ന് ഫ്ലാഗ് അതേപോലെ തെങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കാറ്റ് വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സീന്ന് സീന്നുള്ള വിൻഡ് കാറ്റ് എവിടേക്കാണ് വീശുന്നത്? കരയിലേക്കാണ് വീശുന്നത്. അപ്പോ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? അപ്പൊ നമുക്കറിയാം ചൂട് കൂടുതലുള്ളതാണ് കടൽ തീരങ്ങളിൽ. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ചൂട് കൂടുതലായിരിക്കും. എന്താ കാരണം വെച്ചാൽ മണൽ എന്ന് പറയുന്നത് പൂഴിമണലാണ്, പെട്ടെന്ന് ചൂട് അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാളും ചൂട് കൂടുതൽ കടൽ തീരത്ത് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ കടലും കരയും, അതായത് സീയും ലാൻഡും ഒരേപോലെയാണോ ചൂടാവുന്നത് പകൽ സമയങ്ങളിൽ? അല്ല. രണ്ട് സ്ഥലത്തും സൂര്യന്റെ ചൂട് ഏൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ചൂട് ഏതായിരിക്കും? കൂടുതൽ ചൂട് പെട്ടെന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഹീറ്റ് ചൂട് ആഗിരണം ചെയ്യേണ്ടത് ആരായിരിക്കും? ലാൻഡ്. അതായത് അവിടെ പൂഴിമണലാണ്, അവിടെ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം കര പെട്ടെന്ന് ചൂടാവും. സൂര്യന്റെ ചൂട് കാരണം ലാൻഡ് പെട്ടെന്ന് ചൂടാവും. പക്ഷേ വെള്ളം, സീ വാട്ടർ, കടൽ എന്ന് പറയുന്നത് പതുക്കെ ചൂടാവുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ ചൂട് മുഴുവൻ ഏറ്റുകഴിഞ്ഞാൽ രാത്രിയാവുമ്പോഴാണ് കടൽ ചൂടാവുള്ളൂ. കര വേഗം ചൂടാവും. കാലത്തെ വെയിൽ കൊണ്ട് ഉച്ചയാവുമ്പോഴേക്കും കടൽ നല്ല ചൂടാവും. നമ്മൾ ഉച്ച സമയത്ത് കടൽ തീരത്തിന്റെ കരയിൽ പോയിരുന്ന മണലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ചൂടായതാണ്, ചൂടാവുന്ന എയറാണ് പെട്ടെന്ന് പൊങ്ങി മുകളിലേക്ക് പോവുക. ചൂടാവുമ്പോൾ അവിടെ എക്സ്പാൻഷൻ നടന്നിട്ടുള്ള എയറാണ് പെട്ടെന്ന് പോവുക. അപ്പോൾ എവിടത്തെ എയർ ആയിരിക്കും പെട്ടെന്ന് മുകളിലേക്ക് എത്തുന്നുണ്ടാവുക? ലാൻഡിനുള്ള കരയിലുള്ള എയർ ആയിരിക്കും പെട്ടെന്ന് എത്തുന്നുണ്ടാവുക. അപ്പോൾ അത് ചൂടായി മുകളിലേക്ക് പോയി. അപ്പോൾ കുറവ് ചൂടുള്ള സ്ഥലത്തു നിന്നുള്ള വിൻഡ് കാറ്റ് കരയിലേക്ക് വീശുന്നു. അപ്പോൾ കുറവ് ചൂട് എവിടെയാണ്? സീലാണ്. ആ സീന്നുള്ള ചൂട് കരയിലേക്ക് വീശുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കുറവുള്ള ഭാഗത്തുനിന്ന് ചൂട് കുറവുള്ള ഭാഗത്തുനിന്ന് അപ്പോൾ അതാണ് നമുക്ക് കാറ്റ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ലെസ് ഹോട്ട് എവിടെയായിരിക്കും? ചൂട് കുറവ് കടലിലും ചൂട് കൂടുതൽ എവിടെയായിരിക്കും? സീ ലാൻഡിലായിരിക്കും. അപ്പോൾ പകൽ സമയത്ത് ഈ ചൂട് കൂടുതലുള്ള സ്ഥലത്തു നിന്നുള്ള എയർ പെട്ടെന്ന് മുകളിലേക്ക് പൊന്തിപ്പോവും. എന്നാൽ കുറവ് സ്ഥലത്ത് ചൂട് കുറവുള്ള സ്ഥലത്തു നിന്നുള്ള കാറ്റ് കരയിലേക്ക് വീശും. അതാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്, കടൽ കാറ്റ് എന്ന് പറയുന്നത്. ഇനി ചൂട് ഒരു ദിവസം മുഴുവൻ ചൂടേറ്റിട്ട് രാത്രിയായി, സമയം രാത്രിയാവുമ്പോൾ നേരെ തിരിച്ചാണ് കാറ്റ് വീശുക. അപ്പോൾ എവിടെയായിരിക്കും ചൂട് കൂടുതൽ? സീലായിരിക്കും. കടൽ ഒരു ദിവസം മുഴുവൻ സൂര്യൻ്റെ ചൂടേറ്റ് ചൂട് കൂടുതൽ എവിടെയായിരിക്കും? സീലും. ചൂട് കുറവ് ലാൻഡായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ലാൻഡിൽ നിന്ന് സീയിലേക്കാണ് കടൽ വീശേണ്ടത്. കാരണം ലാൻഡ് പെട്ടെന്ന് തണുക്കും, സീ പതുക്കെ തണുപ്പുള്ളൂ. അപ്പോൾ കടൽ കാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ അറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വീശണത്. അപ്പോൾ രാത്രി സമയങ്ങളിൽ ലാൻഡ് എന്ന് പറയുന്നത് ചൂട് കുറവും കടൽ എന്ന് പറയുന്നത് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ചൂട് കുറവുള്ള ഭാഗത്തു നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ അത് നൈറ്റ് ടൈമിൽ ഉണ്ടാവുന്നതാണ്. അതിനെ നമ്മൾ കരക്കാറ്റ്, ലാൻഡ് ബ്രീസ് എന്നാണ് പറയാം. അപ്പോൾ രാത്രി സമയങ്ങളിൽ കര, ലാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് തണുക്കും, ചൂട് കുറവായിരിക്കും. പക്ഷേ സീ എന്ന് പറയുന്നത് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ചൂട് കുറവുള്ള ഭാഗത്തു നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. അതിനെയാണ് നമ്മൾ ലാൻഡ് ബ്രീസ്. പെട്ടെന്ന് തെറ്റുട്ടോ അങ്ങോട്ടെങ്കിലും, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് നേരെ തിരിച്ച് തന്നെ പറയണം. സീ ബ്രീസ് എന്ന് പറയുന്നത് ഡേ ടൈമിൽ പകൽ സമയത്ത് നടക്കേണ്ടതാണ്. ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത് രാത്രി സമയത്ത് നടക്കേണ്ടതാണ്. അപ്പോൾ സീ ബ്രീസ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ചൂട് കൊണ്ട് ലാൻഡ് പെട്ടെന്ന് ചൂടാവും, കര പെട്ടെന്ന് ചൂടാവും, കടൽ പതുക്കെ ചൂടാവുള്ളൂ. അപ്പോൾ കടലിൽ നിന്നുള്ള കാറ്റ് കരയിലേക്ക് അടിക്കുന്നു പകൽ സമയത്ത്. അതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ ലാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് തണുക്കും, കടൽ പതുക്കെ തണുക്കുള്ളൂ. അപ്പോൾ കരയിൽ നിന്ന് ലാൻഡിൽ നിന്നുള്ള കാറ്റ് കടലിലേക്ക് വീശുന്നു. അതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ പ്രദേശങ്ങളിലുള്ള വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് നമ്മുടെ സോണിനെ പലതരത്തിൽ, നിങ്ങൾ സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, സോണിനെ പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഫ്രിജിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ടോറിഡ് സോൺ, ഇക്വറ്റോറിയൽ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇക്വറ്റോറിയൽ റീജിയനിലാണ്, ഭൂമധ്യരേഖയുടെ നടുക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ രശ്മികൾ നേരെ വെർട്ടിക്കലായിട്ട് നേരെ വന്ന് പതിക്കേണ്ടത് ഇക്വറ്റോറിയൽ റീജിയൻ. അതുകൊണ്ടാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇക്വറ്റോറിയൽ റീജിയനിലെ ചൂടായ എയർ മുകളിലേക്ക് പോകുന്നു, ടെമ്പറേറ്റ് സോണിൽ നിന്ന്
കാറ്റ് ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് എത്തും. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ചൂട് കുറവായിരിക്കും, ഇക്വറ്റോറിയൽ റീജിയനിൽ ചൂട് കൂടുതലായിരിക്കും. അങ്ങനെ ചൂടായിട്ടുള്ള എയർ മുകളിലേക്ക് പോയി 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 കുറച്ച് സമയം കുറേ നാൾ കഴിയുമ്പോഴാണ് അവിടെ മേഘങ്ങളൊക്കെ തണുത്ത് ആകുമ്പോഴാണ് നമുക്ക് മൺസൂൺ ഡ്രെയിൻ കിട്ടുന്നത്. ജൂൺ മാസങ്ങളിൽ മൺസൂൺ ഡ്രെയിൻ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ മെയ് ജൂൺ മാസങ്ങളിൽ മൺസൂൺ ഡ്രെയിൻ കിട്ടുന്നത്, മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ ഡ്രെയിൻ കിട്ടാനുള്ള കാരണം അതിനു മുമ്പ് സൺറൈസ് ഇന്ത്യയിലെ നേരെ താഴേക്കാണ് വരുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ കയറി പെട്ടെന്ന് ചൂടായി അവിടെ എക്സ്പാൻഷൻ നടന്ന് വേഗം മുകളിലേക്ക് പോയി അത് തണുത്തിട്ടാണ് മൺസൂൺ ഡ്രെയിൻ ഉണ്ടാവുന്നത്. ഇനി പെട്ടെന്ന് കാറ്റ് പെട്ടെന്ന് വീശിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വലിയ മരങ്ങളുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങളുടെ അടിയിൽ പോയി നിൽക്കാതിരിക്കുക. പിന്നെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് സേഫായിട്ട് ഇരിക്കുക. പിന്നെ ഇലക്ട്രിക് കേബിൾസ് ഒക്കെ പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്, അപ്പം അതനുസരിച്ച് അതിൻ്റെ അടിയിലൊന്നും പോയി നിൽക്കാതിരിക്കുക. പിന്നെ വീഴാറായ കെട്ടിടങ്ങളുടെ അടിയിൽ പോയി ഇരിക്കാണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഒരു റിവറിലാണ് ഒരു നദിയിലാണ് നിൽക്കണമെങ്കിൽ പെട്ടെന്ന് കരയ്ക്കടന്ന് ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുക. അപ്പം വിൻഡിൻ്റെ ഡയറക്ഷൻ, അപ്പോൾ കാറ്റിന് വളരെയധികം സ്വാധീനമുണ്ട് നമ്മുടെ കാലാവസ്ഥയിലേക്ക്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയണിലേക്ക് സണ്ണ് ഡയറക്റ്റായിട്ട് സൺറൈസ് വരുമ്പോൾ ഈ ടെമ്പറേച്ചർ ഓണെന്നുള്ള വിൻഡ് കണ്ടോ, ടെമ്പറേച്ചർ ഓണെന്നുള്ള വിൻഡ് ഇക്വറ്റോറിയൽ റീജിയണിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് എയർ ചൂടായി ആ ചൂട് മുകളിലേക്ക് പോയി അവിടെ മേഘങ്ങൾ തണുത്തിട്ടാണ് നമുക്ക് മൺസൂൺ ഡ്രെയിൻ കിട്ടുന്നത്. അപ്പം നമ്മളിന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും നടക്കുന്ന തെർമൽ എക്സ്പാൻഷൻ, അപ്പോൾ മൂന്നെണ്ണത്തിലും ഏത് സബ്സ്റ്റൻസ് ചൂടാക്കിയാലും അവിടെ എക്സ്പാൻഷൻ നടക്കും, കൂൾ ചെയ്യുമ്പോൾ അവിടെ കോൺട്രാക്ഷൻ നടക്കും. അതേപോലെ തന്നെ ലിക്വിഡ്സ് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്ന് ഉണ്ടെന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് തെർമോമീറ്റർ. അപ്പോൾ അതിനുള്ളിലുള്ള മെർക്കുറി ലിക്വിഡാണ്, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് 0 ഡിഗ്രി സെൽഷ്യസ്, ചൂടില്ലാത്ത അവസ്ഥയിൽ അത് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചൂടുള്ള വസ്തുക്കളിൽ വെക്കുന്നതിനനുസരിച്ച് മെർക്കുറിയുടെ ലെവൽ കൂടുമ്പോഴാണ് നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. സീ ബ്രീസ് എന്ന് പറയുന്നത് ഡേ ടൈമിൽ പകൽ സമയത്ത് നടക്കുന്നതും, ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് നടക്കുന്നതുമാണ്. അപ്പോൾ സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് കര ലാൻഡ് പെട്ടെന്ന് ചൂടാവും, സീ പതുക്കെ ചൂടാവുള്ളൂ. അപ്പോൾ ചൂട് കുറവുള്ള ഭാഗത്തു നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക് കാറ്റ് വീശും, അപ്പോൾ സീന്ന് ലാൻഡിലേക്ക് കാറ്റ് വീശും, അതാണ് സീ ബ്രീസ്. എന്നാൽ രാത്രി സമയങ്ങളിൽ സൂര്യന് ചൂടില്ലാത്ത സമയത്ത് ലാൻഡ് പെട്ടെന്ന് തണുക്കും, സീ പതുക്കെ തണുക്കുകയുള്ളൂ. അപ്പോൾ ലാൻഡിൽ നിന്ന് ചൂട് കുറവുള്ള ലാൻഡിൽ നിന്ന് ചൂട് കൂടുതലുള്ള സീയിലേക്ക് കാറ്റ് വീശുന്നു, അതാണ് എന്ത് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ റീജിയണിൽ, അതായത് ഇന്ത്യ നിൽക്കുന്നൊക്കെ ഇക്വറ്റോറിയൽ റീജിയണിൽ, അപ്പോൾ സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള കാരണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന്. അതോടുകൂടി നമ്മുടെ ഈ 9th ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 10th ചാപ്റ്ററുമായിട്ട് നമ്മൾ വരാം. അതുവരെ താങ്ക് യു.